നമസ്കാരം. ദീപാലയ കളരിപ്പറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു മർമ്മപ്രയോഗമാണ്. അതിന് തട്ടുമർമ്മം എന്ന് പറയും, വിത്ത് മർമ്മം എന്ന് പറയും. വിത്ത് മർമ്മം എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന പിള്ളേരുണ്ടാകത്തില്ല. അവിടെ തട്ട് കിട്ടിയ ആ ശരീരത്തിൽ ആ സ്ഥാനത്ത് നീർക്കെട്ടുണ്ടായ പിന്നെ പിള്ളേർ ഉണ്ടാകത്തില്ലെന്നാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ പറയുന്നുണ്ട്, പ്രത്യേകം അതിൻ്റെ ചികിത്സാ രീതിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതെങ്ങനെയാണ്, ഒരു സ്ഥലത്ത് മൂന്ന് രീതിയിലാണ് ചെയ്യുന്നത്. കാലുകൊണ്ട് ആണ് ചെയ്യുന്നത്, തട്ടി ചെയ്യും, കാല് മടക്കി ചെയ്യും, പുറകിൽ നിന്ന് കയറി കള്ളവരുടെ കുത്തി ചെയ്യും. അപ്പോൾ ഇത് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യണതെന്ന് പഠിപ്പിക്കുന്ന രീതി കാണിക്കുക. ഈ സ്ഥാനത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ ഇത് കളരിപ്പോയിട്ടാണ് ഇത് പഠിപ്പിക്കുകയും. അപ്പോൾ ഇത് കളരിപ്പോയിട്ടാകുമ്പോൾ അഭ്യാസം എല്ലാം പഠിപ്പിക്കുക, അല്ലാതെ ഇതൊന്നും മറച്ചു വെച്ച് അവർക്ക് തട്ടി അങ്ങനെ ആൾ ചത്തു പോകും. ഇത് ആൾ ചത്തു പോകുന്നൊരു അറ്റാക്കാണ്. ഈ അടി കൊണ്ടാണ് ഇവിടുന്ന് ബോൾ കയറി നെഞ്ചത്തിരുന്നാൽ നീർക്കെട്ടുണ്ടായി, ആർട്ടിന് ക്ഷീണമുണ്ടാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഈ സാധനം യൂസ് ചെയ്യരുത്, ഇത് ചെയ്ത് നോക്കാൻ ശ്രമിക്കരുത്. പിന്നെ അതുപോലെ തന്നെ പരീക്ഷിക്കുക, അല്ലെന്നൊക്കെ നോക്കാം, എന്നാൽ നമ്മുടെ ഇത് ചെയ്ത് നോക്കരുത്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ അതാ കളരിപ്പറ്റിൻ്റെ എനിക്ക് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ഇതാണ്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ പ്രയോഗിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മുടെ ജീവന് അപകടം എന്ന് കാണുന്ന സ്ഥലത്ത് ഇത് പ്രയോഗിക്കാം. അപ്പോൾ ഞങ്ങൾ ഇത് പഠിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് കാണിച്ചു തരാം. എപ്പോഴും ഞാൻ പറയുന്ന നേരം ഇടത് കളി കളച്ചോട് വെക്കുന്നു, കളരി കളച്ചോട് വെക്കുന്നത് ചാടിക്കേരി തടുക്കുക. അപ്പോൾ മണിമന്ദി തടുത്തിട്ട് ഗ്രോയിൻ അടിയെടുക്കുക. അപ്പോൾ അതാണ് ആദ്യമേ ചെയ്യാൻ പോകണമെന്ന് ശ്രദ്ധിക്കാം. അടിക്കാൻ അവിടെ വരെ കൊണ്ടുചെല്ലാൻ പറ്റത്തില്ല. അടിച്ചു കഴിഞ്ഞാൽ അറിയാലാം ഈ സ്ഥലത്ത് പരിക്കേറ്റാൽ പിന്നെ നമുക്ക് ഒട്ടനെ റിപ്പയർ ചെയ്താൽ റെഡിയാകത്തില്ല. അപ്പോൾ അതാണ് ഞാനത് അവിടെ ആക്ഷൻ മാത്രം കാണിക്കുന്നുള്ളൂ. അടി പൊള്ളിച്ചാൽ കുഴപ്പം, വേറെ എവിടെയാണെങ്കിലും മസിൽ പിടിച്ചിട്ട് നമുക്കൊന്ന് പിടിച്ചു നിർത്തിയിട്ട് കാല് മുടക്കി അടിക്കാം. ഇതങ്ങനെ പറ്റത്തില്ല, അതാണ് അത് ശ്രദ്ധിക്കണം എന്ന് പറയണം. ഓക്കെ, റെഡി സ്റ്റാർട്ട് വൺ. അടി ഒന്നാമത്തെ തട്ട്, തടുത്ത് നേരെ കയറി തട്ടുക. അത് ഈ പത്തി ഈ വശം വെച്ചാൽ തട്ടുന്നത് ഒന്നുള്ള തടുത്ത് അടിക്കുക, ഗ്രോയിൻ അടിക്കുക. ഇത് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ടെക്നിക്കാണ്, അത് ശ്രദ്ധിക്കണം. പെൺകുട്ടികൾക്ക് ഇത് നിരന്തരം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോവാം. അത് ഈ ആളെ മൂന്ന് രീതിയിലാണ് ഞാനിത് കാണിച്ചത്. രണ്ടാമത്തെ നോക്കണം, അടിച്ചേ ഇതേ വലിഞ്ഞു നിൽക്കണം. അപ്പം കൈ നടിച്ചോട്ടെ അടിച്ചാണ് കേട്ടോ മാറി. അപ്പോഴും നോക്കണം ഈ എന്നടിച്ചേ കേട്ടോ ദൈവടെ അടി വെച്ചോട്ടെ. കൃത്യമായിട്ട് കാലാസ്ഥാനത്ത് ചെയ്തു, കാലും കൈക്കും രണ്ട് നീളമാണ്, കാലിനാണ് നീട്ടം കൂട്ടി ആ സ്ഥാനത്ത് പ്രയോഗിക്കാം നമുക്ക്. ഒന്ന് അടിച്ചേ ആ അപ്പം ഞാനത് ആക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ, അടിച്ച് അല്ലെ കാണിക്കാൻ തോന്നിയ ആൾ പഠിക്കാവും. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, അടിച്ചേ ഗ്രാവിന് അടിച്ചാൽ അവിടെ കിടക്കും. അത് ആ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കണം. ഈ കണക്കിന് ഒരു അര ലെവല് നമ്മൾ പറയുന്നതിൽ തട്ട് ചെയ്യാത്തത് ഇത്രയും കാലം പൊങ്ങാവുന്നതാണ്, അല്ലാതെ ഇങ്ങനെ പൊങ്ങിയിട്ട് കാര്യമില്ല. എല്ലാത്തിനും ഒരു കണക്കുണ്ട്. ഒന്നുകൂടെ രണ്ടാമത്തെ ഐറ്റം ഒന്നുകൂടെ കാണിച്ചു തരാം. ചെയ്ത് അടി തട്ട് നമ്മൾ ചെയ്യാം. ഇനി അതപ്പം നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല, ഇറങ്ങാൻ പറ്റാതെ ഇരിക്കുമ്പോൾ കൈ തടുത്ത് വേണമെങ്കിൽ അടിക്കാം. അപ്പം അത് ശ്രദ്ധിച്ചോ, ഒഴിഞ്ഞു അടിക്കാം, തടുത്തും അടിക്കാം. മൂന്നാമത്തെ കാല് ഇടത് കാല് കുച്ചി കയറ്റി വെക്കണം. അടിച്ചേ ഇടത് കാല് ഒരുപാട് കയറ്റി പുറകിൽ വെച്ചിട്ട് ഈ കൈ തട്ടി വലത് കൈ കൊണ്ട് തട്ടി കളയും. നമ്മൾ ഈ നമ്മുടെ തള്ളകളുടെ മുനപ്പ് വെച്ചാണ് ഒരു ഓക്കണം. അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് മൂന്ന് സ്ഥലത്ത് ഒരു സ്ഥലത്ത് മൂന്ന് രീതിയിൽ പ്രയോഗിക്കാം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബാഗിൽ ഒന്നിനെ കാണിക്കാം, അടിച്ച് കയറി തലത്ത് വേണ്ട അടിക്കാതെ തള്ളവല്ലി ഇവിടെ കുത്തി പിടിക്കുക. അതിനെ ഞാനത് കൊള്ളാതിരിക്കാനാ അടിച്ച് കയറ്റി തടി അടിക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കണം, പുറകിൽ നിന്ന് അടിക്കണം. ഇനി വെറുതെ പുറകിൽ നിന്ന് കയറി വന്നാണെങ്കിൽ ഇങ്ങനെ അടിക്കാം. ഒരാൾ ചോദിച്ച് നമ്മൾ എന്നെക്കറി പിടിച്ചേ എന്നെക്കറി പിടിച്ചേ പിടിച്ചു പോയിഞ്ഞ് എന്നിട്ട് അടിക്കാം. അപ്പോൾ ഒന്ന് നോക്കണം, എൻ്റെ ഷാളിന ഷട്ടിനെ കുത്തി പിടിച്ച് ഞാൻ ഈ കൈ ഒഴിഞ്ഞ് ഇട്ട് വേണമെങ്കിൽ അടിച്ച് ബാക്ക് ചെയ്യാം. അതുപോലെ തന്നെ എന്നെക്കറി രണ്ടേയും കൂടെ പിടിച്ച് അപ്പുറം അടിക്കുക, ഗ്രോയിൻ അടിക്കുക. ഒരാളെ കയറി പിടിക്കുകയും ഗ്രോയിൻ അറ്റാക്ക് ചെയ്യുക. അപ്പം ഇവിടെ എല്ലാം ചെയ്താൽ ഈ കൈ പറയുന്നത് ആ സ്ഥാനത്ത് അടിച്ചാൽ നമ്മുടെ വിരലുകൾ നിവർന്നു പോകുക. കൃത്യമാണ്, പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറൊരു സ്ഥലത്ത് കൂടെ ഉണ്ട് പ്രേയാൻ പറയുന്നത്, അത് ഞാൻ പിന്നീട് കാണിക്കാം, പിന്നീട് വീഡിയോയിൽ കാണിക്കാം. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട, എവിടെ കയറി പിടിച്ചാലും മുടിയെ കയറി പിടിച്ചാലും സമയം കിട്ടുമെങ്കിൽ മുട്ടുകാല് കയറ്റും ഗ്രോയിൻ വെക്കുക, മുടിയെ കയറി പിടിക്കുക, കെട്ടിപ്പിടിക്കാൻ നേരത്തും കെട്ടിപ്പിടിക്കാൻ നേരത്തും ഇതെല്ലാം ചെയ്യേണ്ട കാര്യം. ഉറക്കം പിടിക്കാൻ നേരത്തെ ഫ്രണ്ടിൽ നിന്ന് കയറി പിടിക്കാൻ അപ്പോൾ ഇത് കയറ്റി വെച്ച് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ പ്രയോഗം. അത് നിങ്ങൾ ഇനി കിടന്നു പോയി, നിലത്ത് കിടന്നു പോയെന്ന് പറഞ്ഞാൽ കിടന്നടിക്കുകയാണ്. അപ്പോൾ കിടന്നിട്ടാണ് ആക്രമിക്കണമെങ്കിൽ ആ കിടന്നിട്ട് തന്നെ നമുക്ക് അവിടെ അടിക്കുക, ഗ്രോയിൻ അടിക്കുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിത് ചെയ്തെന്ന് പറഞ്ഞാൽ
ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലാതെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചെയ്യുന്നതല്ല. തീരെ ദൂരെ അഭ്യാസം എന്ന് പറയുമ്പോൾ അഭ്യാസത്തിൻ്റെ കണക്ക് പറയുന്നത് വായും കൈയും പോലെ. അഭ്യാസം എന്താണെന്ന് ചോദിച്ചാൽ വായും കൈ. എന്താ വായും കൈ എന്ന് പറയുന്നത്? ഏത് സമയത്ത് നമ്മൾ ഭക്ഷണം കിട്ടിയാലും വാതറയും, കൈ ചെന്ന് കൈ വാരിയെടുത്ത് വാതറയും. ഞാൻ ഇരുട്ടത്താകട്ടെ എവിടെയാകട്ടെ എങ്ങനെയാകട്ടെ അതുപോലെ തന്നെ അഭ്യാസമാണ്. എവിടെയാണ് നമ്മൾ ലക്ഷ്യബോധം ഉണ്ടാകുന്നത്, നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ കാലം കൈ ചെന്നിരിക്കണം. അതാണ് ഇതിൻ്റെ അഭ്യാസം കമ്പയർ ചെയ്യുന്നത്, അല്ലെ അഭ്യാസമായിട്ട് സാമ്യം ചെയ്യുന്ന ഒരു വാക്ക്. വായും കൈയും, കൈയും വായും ഇതുപോലെ ഭക്ഷണം വാരിയ വാവുളി. അപ്പോൾ നമ്മൾ കഴിക്കും അതുപോലെ തന്നെ അഭ്യാസം പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാനിത് എങ്ങനെ ഒന്നുകൂടെ ഇത് നിങ്ങൾക്ക് ശരിയാക്കി തരാം. എങ്ങനെയാണ് ഈ അഭ്യാസം കൃത്യമായിട്ട് പഠിക്കാന്ന് വെച്ചാൽ, അടിക്കാൻ നേരത്ത് നമ്മൾ തടയിടാത്ത ഇങ്ങനെ തടയാം, തട്ടി തടയാം, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ യുക്തിക്ക് വെച്ച് ചെയ്തോളാം. എളി തട്ടുവാൻ തട്ടി, രണ്ടാമത് തട്ടി, മൂന്നാമത് ഇതിലെ വേറെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ നട്ടലിൻ്റെ ബാക്ക് സൈഡിൽ മൂലാധാരം എന്ന് പറയും. അവിടെ കാലിൻ്റെ ഈ മടമ്പ് വെച്ച് പൊത്തി അടിച്ചാൽ തലയിലേക്ക് നമ്മുടെ ഗ്യാസ് വായു തള്ളിക്കേറി തലവേദന, അമിതമായ തലവേദന ഉണ്ടാവും. നമുക്കൊരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയില്ല. അപ്പോൾ അവിടെ ഒരു സ്ഥാനം കൂടെയുണ്ട്, അത് നമ്മൾ അഥവാ കാല് ഫ്രണ്ടിലേക്ക് അടിച്ച് ഇങ്ങനെ കയറിയില്ലെങ്കിൽ നമ്മൾ ഈ മൂട് അടിച്ച് പൊക്കിയാൽ മതി. അടിച്ചിട്ട് നേരിട്ടോട്ട് പോക്കണം. അത് കഴിക്കും പറയുന്നുണ്ട്, കാലം പറയുന്നുണ്ട്, മൂലാധാരം ഏറ്റവും അടിവശം അടിച്ചിട്ട് പൊക്കി വെക്കാനാ പറയണം. ഇങ്ങനെ എന്നിട്ട് ഈ തള്ളവരിൽ ഈ നടുക്കത്തെ വരൽ ആ നട്ടിനെ കൊള്ളിക്കാനാ പറയണം. അപ്പം അങ്ങനെ പറഞ്ഞൊരു മർമ്മസ്ഥാനമുണ്ട്. തലക്ക് നമുക്ക് ഫാറ്റിൽ ഉണ്ടാകും, തലയുടെ ബാലൻസ് പോകും, തലയിലേക്ക് തലവേദന, നെഞ്ചത്തെ അസുഖം, ഇങ്ങനെയുള്ള നെഞ്ചത്തെ വേദന അല്ല, നെഞ്ചത്ത് വായു പിടിച്ച് കയറി എപ്പോഴും നമുക്ക് നെഞ്ചത്ത് ഷേട്ടൊക്കെ വേദന ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള മർമ്മസ്ഥാനങ്ങൾ നമ്മളപ്പം ചെയ്ത് വിട്ട് വീട്ടിൽ ചെന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ വാങ്ങലുണ്ടാകുന്നത്. അല്ലാതെ അപ്പം തന്നെ റിസൾട്ട് കാണിക്കണമെന്നില്ല, രണ്ടു ദിവസം കഴിഞ്ഞ് ആവശ്യം ചെയ്യണം വരണം ആശുപത്രി പോയെന്ന് പറയാം. ഇങ്ങനെ പിന്നീട് പിന്നീട് ആശുപത്രി വീട്, ആശുപത്രി വീട് എന്നൊരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ ആരെയും അസുഖം ഉണ്ടാക്കാനല്ല ഇത് പഠിക്കുന്നത്. അത് പ്രത്യേകിക്കണം, നമ്മൾ ആരോഗ്യമുള്ളൊരു മനുഷ്യരെ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത ഒരാളുടെ തല്ല് മേടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വിദ്യകൾ പഠിച്ച് നമ്മളെ കൈവച്ചിരിക്കുന്നത്. അവിടുന്ന് രക്ഷപ്പെട്ടു പോയി എനിക്കും എൻ്റെ കുടുംബമുണ്ട്, ജീവിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ അഭ്യാസം നിങ്ങളെയും പഠിക്കുന്നത്, ഞാനും പഠിച്ചിരിക്കുന്നത്. അല്ലാതെ കാണുന്ന വഴി കാണുന്ന തരം തല്ലി പോകുക എന്നല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ഞാനത് കാണിച്ചാൽ റിസൾട്ട് ചെയ്യുക. തട്ട് മർമ്മം എന്ന് പറയാം, എടി ഒരു ആരോഗ്യം വേണ്ട, ചെറുതായിട്ട് തട്ടിയാൽ മതി. ഒരുപാട് തെങ്ങ് കൂലി കണ ഇടിയൊന്നും വേണ്ട. എടി രണ്ടാമത് വേണ്ട, കൃത്യമാണ്. മൂന്നാമതാ അടുത്ത് ഇങ്ങനെ മൂന്ന് പ്രയോഗമാണ് ഒരു സ്ഥലത്ത് ചെയ്യേണ്ടതും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചില സ്ഥലത്ത് നിന്ന് പണ്ട് പറഞ്ഞിരിക്കുന്നത് ഇത് ക്ഷേത്രകലയാണ്, ഇത് നിങ്ങൾക്ക് ഉപകരിക്കും. ഇത് നിങ്ങൾ പഠിച്ചത് വൃത്തിയാക്കി വെക്കുക, അല്ലെങ്കിൽ അഭ്യാസമൊക്കെ പഠിക്കാതിരുന്നാലും നമ്മൾ പിന്നെ ഒരു മരപ്പാവയെ പോലെ നടക്കണം. എങ്ങും നോക്കാതെ ആരെ പ്രതികരിക്കാതെ ഒരു കാര്യം കണ്ട ചോദ്യം ചെയ്യാതെ നടക്കുന്നവർക്ക് കുറേ പേർക്ക് പറഞ്ഞാൽ ഇത് വേണ്ട, അഭ്യാസം വേണ്ട, അവർക്ക് തലകുനിച്ച് നടക്കാം. നമ്മളെ പോലെയുള്ളവരെ ജനാധിപത്യം ഒരു സംഘടന കണ്ട ഒന്നുമില്ലെങ്കിൽ മാറിയെന്ന് ഒരു പോലീസിനെങ്കിലും വിളിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അത്രയ്ക്കും നമ്മുടെ ചലച്ചോറ് അത്ര ഫാസ്റ്റാണ്. അല്ലാതെ നമ്മൾ കണ്ട് കണ്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി. ഇപ്പോൾ ഒരുപാട് സംഘടന ഒരേ റോഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു കൈ ഒരു തവര് പറഞ്ഞാൽ ഒരു ആളിനെ തന്നണ്ട, നമ്മളെന്താണ് തന്നെ അല്ലെങ്കിൽ എന്താണ് രണ്ടുപേരെ കൂട്ടി ചെന്ന് പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കാൻ പറ്റിയിട്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, ഭൂമി ജീവിക്കണമെന്ന് ഓർത്തു. അപ്പോൾ ഇതാണ് ഞാൻ ഈ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചതിൻ്റെ കാര്യം. ഒരു കൊച്ചുമായിട്ട് പോകാത്തത് ഒരു പിള്ളേർ വലുതായി കഴിയുമ്പോൾ മറ്റുള്ള കാമ്പുകൻ്റെ ശല്യം ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അച്ഛൻ്റെ മുമ്പ് വെച്ച് ആ മാളെ കുത്തിക്കൊള്ളുന്നുണ്ട്. ഒരുപാട് കാര്യം ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരുപാട് കൊലപാതകം വെറുതെ വിളിച്ച് പൂച്ചേനെയും പട്ടീനെ ഞെക്കി കൊല്ലും പോലെ മനുഷ്യനെ ഞെക്കി കൊള്ളുന്ന കാലഘട്ടമായി അരിയെ. അപ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? ആവശ്യമില്ലാത്തൊരു വിളി കേട്ടാൽ കോള് കേട്ടാൽ നമ്മൾ ചെല്ലരുത്. നമ്മൾ അവരായിട്ട് ഒന്ന് പിണങ്ങിയിട്ടുണ്ട്, രണ്ടാമത് അവർ സ്നേഹിക്കാൻ വേണ്ടി വിളിച്ചാൽ പോകരുതും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യം നമ്മൾ ചിന്തിച്ച് പഠിക്കേണ്ടതെന്ന്. ഇല്ലെങ്കിൽ ഇങ്ങനെ പോയി മരണത്തിൽ ഇടപെടും. അറിയാലോ വായുമൂക്കും ഒത്തി പിടിച്ച് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഈ ഇടക്കൊണ്ട് പത്രത്തിലും മാധ്യമങ്ങളിലും വരുന്നുണ്ട്. നിങ്ങൾ നല്ല പോലെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആരും ഒരാളുടെ ചതിയിൽ വന്ന് ചെന്ന് വീഴാതിരിക്കാൻ ശ്രമിക്കുക. കുറേ പൈസ കൊടുത്തിട്ട് ചോദിക്കാൻ ചില തവണ തല്ലിക്കൊല്ലുന്നൊരു നാടാണ് നമ്മുടെ നാട്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് ലാഭത്തിന് വേണ്ടി ആരെങ്കിലും വിളിച്ചെന്ന് കൊണ്ട് പെട്ടെന്ന് ഓടി ചെല്ലരുതും. ഇതൊക്കെയാണ് എനിക്ക് തരാനുള്ളത് നിങ്ങൾക്കൊരുത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറേ കൂട്ടുകാരുണ്ട്. കൂട്ടുകാർക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കി വെച്ച് ഞാൻ പറയുന്നതാണ് നിങ്ങളുടെ അടുത്ത്. അല്ലാതെ ഞാൻ ഊഹിച്ചും
Satu sandi aja, anak beri kenal, nih, anggota yang ada di samsara aja deh. Nih, video support dia, bintang kanan, bintang dan ala video itu ada aja.